നിങ്ങൾക്കുമാകാം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ സീരീസിൽ നമ്മൾ മൂന്ന് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടു. അപ്പർച്ചർ, അതായത് എഫ് നമ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ലൈറ്റ് കൺട്രോൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ലൈറ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ ISO ഉപയോഗിച്ചിട്ട് എങ്ങനെ ലൈറ്റ് കൺട്രോൾ ചെയ്യാം എന്നുള്ള മൂന്ന് വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടതും പ്രാക്ടീസ് ചെയ്തതൊക്കെ. എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. നമ്മൾ ഓൾറെഡി അതിന് രണ്ട് മൂന്ന് ഇപ്പോൾ ലൈവ് ചെയ്തു, ഇനിയും ലൈവുകൾ വരും. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്യാമറ എടുത്തപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ എഫ് നമ്പർ കൂട്ടിയിട്ടും കുറച്ചിട്ടും, അതായത് ലെൻസിനുള്ളിലുള്ള ഹോളിൻ്റെ വലിപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടും നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ചെയ്തത്. എഫ് നമ്പർ ഉപയോഗിച്ച് എഫ് നമ്പർ കൂട്ടുമ്പോൾ ലൈറ്റ് കുറയും, എഫ് നമ്പർ കുറക്കുമ്പോൾ ലൈറ്റ് കൂടും. നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നത് വീണ്ടും ഈ അപ്പർച്ചർ, അതായത് എഫ് നമ്പർക്ക് തന്നെ. നമ്മൾ ഈ ലൈറ്റ് കൂട്ടുകയും കുറക്കാൻ വേണ്ടിയിട്ട് എഫ് നമ്പർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ അലോപ്പതി മരുന്നൊക്കെ കുടിച്ച് ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിച്ച് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അതുപോലെ നമ്മുടെ ക്യാമറയിൽ നമ്മൾ എഫ് നമ്പർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പിക്ചറിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ ഡെപ്ത് എന്ന് പറയാം, ഷാലോ ഡെപ്ത് എന്നൊക്കെ പറയും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുക, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവാതെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ കൂടെ നിൽക്കുക, അതായത് ഒരുപാട് ഏരിയ ഫോക്കസിൽ കിട്ടുന്നതും ഏരിയ ഫോക്കസിൽ കിട്ടാതിരിക്കാനും നമുക്ക് ഈ എഫ് നമ്പർ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എഫ് നമ്പർ കുറക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ടാവും, ബ്ലർ ആവുമോ, എഫ് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാവും, ബ്ലർ ആവാതിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ നിങ്ങൾക്കുമാവാം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ഒരുപാട് ലൈറ്റ് ഉണ്ട്, ഒരുപാട് ലൈറ്റുള്ള ഒരു ഏരിയ ആണത്. ഈ ഏരിയയിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പർച്ചർ കൂട്ടിയും കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ പോണത്. അപ്പർച്ചറാണ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഫോട്ടോ എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എന്താണ് എഫക്റ്റ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഞാൻ ഈ മരത്തിൻ്റെ ഫോട്ടോ, ഈ മരത്തിൻ്റെ ക്ലോസപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ഈ മരത്തിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ ക്ലോസപ്പ് എടുക്കാൻ പോയി. ക്ലോസ് എടുത്തപ്പോൾ ഞാൻ F4 F4 ഞാനൊരു ഫോട്ടോ എടുത്തു. F4 ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഫോട്ടോയിൽ ആ നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യിച്ചാൽ ആ മരം നമുക്ക് ഫോക്കസാണ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങളൊക്കെ ഔട്ട് ഓഫ് ഫോക്കസാണ്. ഞാൻ ഇട്ടത് F4. അപ്പോൾ ആ F4 ഞാൻ ഇടാൻ വേണ്ടി ഇവിടെ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഷട്ടറും ISO ഒക്കെ ഓൾറെഡി കൂട്ടിയിട്ടുണ്ട്. ഞാനതിൽ ISO 100 ആക്കി ഷട്ടർ 160. കാരണം അത്രയും ഒരു ഡാർക്കായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എഫ് നമ്പർ കുറച്ച് 4 നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിപ്പോയി. ഇനി ഇതിൽ നമുക്ക് F.2.8 വരെ കുറക്കാൻ പറ്റും. ഈ ലെൻസിൽ 2.8 വരെ കുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2.8 കൂടെ എഫ് നമ്പർ ഇട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ ഷട്ടർ സ്പീഡ് കൂട്ടും, ISO കുറക്കുകയും ചെയ്യും. ഒരു ഫോട്ടോ കൂടെ ഞാൻ എടുക്കാൻ പോവാണ്. ഈ പടത്തിൽ നമുക്കറിയാം, മറ്റേ പടത്തിനപേക്ഷിച്ചിട്ട് ആദ്യത്തെ പടത്തിനപേക്ഷിച്ചിട്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്, വീണ്ടും ബ്ലർ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്ത് എഫ് നമ്പർ ആദ്യം ഒരുപാട് കുറച്ചു, കുറച്ചതിന് ശേഷം ഷട്ടർ സ്പീഡ് കൂട്ടി ISO കുറച്ചിട്ടാണ് നമ്മളിതിൽ കൺട്രോൾ ചെയ്തത്. ഇനി ഈ പടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ചെയ്യാൻ പോണത് എഫ് നമ്പർ കൂട്ടുകയാണ് ചെയ്യാൻ പോണത്. അതായത് അപ്പർച്ചർ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോട്ടോയിൽ നമുക്ക് എന്താണ് ഡെപ്ത് നോക്കാം. അപ്പോൾ ഞാൻ എഫ് നമ്പർ കൂട്ടി ഒരു 8 ഇട്ടിട്ട് നമുക്കൊരു പടം, സെയിം പടം തന്നെ നമുക്ക് എഫ് നമ്പർ 8 ഇട്ടിട്ട് സെയിം ഫ്രെയിം തന്നെ നമ്മൾ വീണ്ടും എടുത്തു. ഇതിൽ നമുക്ക് കിട്ടിയത് കുറച്ചും കൂടെ നമുക്ക് ഡെപ്തിലേക്ക് വന്നു, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഫോക്കസിൽ വന്നു. F8 എടുത്തത്. ഇനിയും ഞാൻ ഈ നമ്പർ കൂട്ടിയിട്ട് F16 എടുക്കാൻ പോവാണ്. F16 കുറച്ചും കൂടെ ഡെപ്ത് വേണം, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവാതെയാണ് വേണ്ടെങ്കിൽ. ഞാൻ പടങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വെറുതെ ഈ ഫ്രണ്ട്സൈഡ് ഒരു പടങ്ങൾ എടുത്തു, കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഈ സ്ഥലം പൊന്നാനി അടുത്തുള്ള സ്ഥലം, അതിനെക്കുറിച്ച് നമുക്ക് ആ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏരിയയിൽ നമുക്ക് പൊന്നാനിയിൽ ഈ ഒരു സ്ഥലം ഉൾപ്പെടുത്തി ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് F16 നമുക്ക് ആ എടുത്ത അതേ സബ്ജക്റ്റ് തന്നെ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നന്നായിട്ട് ഫോക്കസായി വന്നിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് വീണ്ടും ഫോക്കസായി. ആദ്യത്തെ പടത്തിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം വെറും എഫ് നമ്പർ മാത്രം മാറ്റിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നതും ബാക്ക്ഗ്രൗണ്ട് ഫോക്കസിൽ വരുന്നതും, അതായത് ഡെപ്ത് കൂടുന്നതും കുറയുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ വീണ്ടും എഫ് നമ്പർ കൂട്ടി 22 ഈ അപ്പർച്ചർ ഈ ലെൻസിൻ്റെ മാക്സിമം ചെറിയ അപ്പർച്ചറൊക്കെ ഞാൻ കൊണ്ടുപോകാൻ പോവാണ്. 22 നമുക്കൊരു പടം എടുക്കാം. 22 എടുത്ത ഈ പടത്തിൽ
2.8 പടം ഈ പടം കൂട നമ്മൾ കമ്പയർ ചെയ്യാനെങ്കിൽ 22 ലിട്ട ഈ പടത്തിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള മരങ്ങളൊക്കെ നമുക്ക് ഫോക്കസിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു പോർട്രേറ്റ് പിക്ചർ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പിക്ചർ പോർട്രേറ്റ് പിക്ചർ എടുക്കുകയാണെങ്കിൽ ഞാൻ 22 ഒക്കെ ഇട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവാതായിരിക്കും എനിക്ക് പിക്ചർ കിട്ടുക. എനിക്കറിയില്ല ഞാൻ ഫോക്കസ് ആവുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവാതെ ഒരു പടം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പടം തന്നെ 2.8 ഒരു പടം കൂടി എടുക്കാൻ പോകണേ. 2.8 ഈ പടത്തിൽ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ബ്ലറായി. നേരെ മറിച്ച് ഞാൻ ആദ്യം എടുത്ത F22 ബാക്ക്ഗ്രൗണ്ടിലുള്ള മരങ്ങളൊക്കെ ഫോക്കസിൽ വന്നു. അപ്പോൾ 2.8 എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവണമെങ്കിൽ നമുക്ക് 2.8 നമ്മളെ ലെൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അപ്പർച്ചർ നമ്പർക്ക് നമ്മൾ പോവുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവും. നമ്മൾ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഷാർപ്പിൽ വരും, അതായത് ഫോക്കസിൽ വരും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളൊരു ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ F നമ്പർ കുറച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും അല്ലേ. പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കണം എന്നാണ് നമ്മളെ വെപ്പ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവണമെന്നാണ് വെപ്പ്. അപ്പോൾ നമുക്ക് ഭംഗിയിലൊരു പടം കിട്ടും. നേരെ മറിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരേപോലെ ഫോക്കസിൽ വരണം. അപ്പോൾ നമ്മൾ മിനിമം നമ്മളെ അപ്പർച്ചർ കൂട്ടിയിട്ട് ഒരു 7.18 എങ്കിലും നമ്മൾ അപ്പർച്ചർ വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കുന്ന എല്ലാവരും ഫോക്കസിൽ വരുള്ളൂ. അപ്പോൾ സിംഗിൾ പേഴ്സണൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി എടുക്കണമെങ്കിൽ F നമ്പർ കുറക്കാം. ഒരു ഗ്രൂപ്പ് എടുക്കണമെങ്കിൽ നമുക്ക് F നമ്പർ കൂട്ടാം. അതേപോലെ ഇപ്പോൾ നമ്മളിവിടെ നോക്കിയതുപോലെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ്, മൊത്തത്തിലൊരു ലാൻഡ്സ്കേപ്പ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഫോക്കസുള്ളവരോലെ ഒരു പടം എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ F നമ്പർ കൂട്ടിയിട്ട് എല്ലാം നമുക്ക് ഫോക്കസിൽ കൊണ്ടുവരാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെങ്കിൽ F നമ്പർ കുറക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും F നമ്പർ ലൈറ്റ് മാത്രമല്ല നമ്മുടെ ക്യാമറയിലുള്ള ഡെപ്ത്തിനെയും ഈ F നമ്പർ കൺട്രോൾ ചെയ്യും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മളെ F നമ്പർ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒരുപാട് പടങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ ഒരു സംഭവം ഫോക്കസ് ചെയ്യുമ്പോൾ കഴിയുന്ന അടുത്ത് ഫോക്കസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുണ്ടോ ഇല്ലയെന്ന് അറിയുള്ളൂ. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സ്പേസും വേണം, അപ്പോൾ നമുക്ക് ബ്ലർ ആവുണ്ടോ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും കിറ്റ് ലെൻസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ബ്ലർ ആവണോ അറിയാൻ പറ്റില്ല, കാരണം F2.8 ഒന്നും അതിൽ കുറക്കാൻ പറ്റണ്ടാവില്ല. 4 or 5.6 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെയ്യേണ്ടത് സബ്ജക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അപ്പർച്ചർ കൂട്ടിയിട്ടും കുറച്ചിട്ടും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സ്ഥലം വെച്ചിട്ട് അപ്പർച്ചർ കൂട്ടിയിട്ടും കുറച്ചിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ അപ്പർച്ചർ കൂട്ടിയിട്ടും കുറച്ചിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ F നമ്പർ കുറക്കുമ്പോൾ ഒരുപാട് ലൈറ്റ് കയറി വരും. അപ്പോൾ ഷട്ടർ സ്പീഡ് കൂട്ടേണ്ടി വരും, ISO കുറക്കേണ്ടി വരും. നമ്പർ കൂട്ടുമ്പോൾ ലെൻസ് ചെറുതാവും. അപ്പോൾ കുറച്ച് ലൈറ്റേ കയറി വരുള്ളൂ. നമുക്ക് ഡെപ്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്റേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷട്ടർ സ്പീഡ് കുറക്കും വേണ്ടി വരും, ISO നമുക്ക് ഒരുപാട് കൂട്ടും വേണ്ടി വരും. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് F നമ്പർ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒരേ സബ്ജക്റ്റ്, ഒരുപാട് ഡിഫറെൻ്റ് അല്ലാതെ ഒരേ സബ്ജക്റ്റ് തന്നെ പല രീതിയിലുള്ള F നമ്പറിൽ എടുത്ത് നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവണതും ഷാർപ്പിൽക്ക് വരണതും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെപ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോർട്രേറ്റോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്ന സമയത്ത് F നമ്പർ കുറക്കാം. അതല്ലാത്ത സമയത്ത് നമുക്ക് F നമ്പർ കൂട്ടിയിട്ട് ലാൻഡ്സ്കേപ്പൊക്കെ വളരെ ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് F നമ്പർ കൂട്ടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ F നമ്പർ ലൈറ്റ് മാത്രമല്ലാതെ ഡെപ്ത് നമ്മൾ F നമ്പർ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. F നമ്പറും ഷട്ടർ സ്പീഡും ISOയും ഉപയോഗിച്ചിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ ഇപ്പോഴും ആയിട്ടില്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ, ഈ വീഡിയോ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഷട്ടറും ISOയും അപ്പർച്ചറും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ F നമ്പർ ഉപയോഗിച്ച് ഡെപ്ത് കൂട്ടാനും കുറക്കാനും പ്രാക്ടീസ് ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച് അഗെയിൻ ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ആൾ.